പ്രിയപ്പെട്ട കുട്ടികളെ സീക്വൻസസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം വിച്ച് നമ്പർ വിൽ കംപ്ലീറ്റ് ദ സീക്വൻസ് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റീൻ നയൻറ്റി സിക്സ് 32 then the മിസ്സിംഗ് ടേം എവിടെ എന്താണ് പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത സീക്വൻസുകളൊക്കെ ഒന്നുകിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഈ രീതിയിലുള്ള സീക്വൻസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ ഇന്ന് കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സീക്വൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഇൻറ്റു സിക്സ് ദൻ അടുത്ത ടേമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫോർട്ടി എയ്റ്റും സിക്സ്റ്റീനും ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റീൻ അടുത്ത ടേം നോക്കുക സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് നയൻറ്റി സിക്സ് തൊട്ടടുത്ത ടേം നയൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ അടുത്ത ടേം എന്തായിരിക്കും നമുക്കറിയാം തേർട്ടി ടു ഇൻറ്റു സിക്സ് തരിസ് വൺ നയൻറ്റി ടു അപ്പോൾ നമ്മളതിൻ്റെ ഉത്തരം വൺ നയൻറ്റി ടു ആയിരിക്കും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ദെൻ ഡിവിഷൻ ആ രീതിയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടാണ് മൾട്ടിപ്ലൈ വിത്ത് സിക്സ് ഡിവൈഡ് വിത്ത് ത്രീ ദെൻ മൾട്ടിപ്ലൈ വിത്ത് സിക്സ് ഡിവൈഡ് വിത്ത് ത്രീ then multiply with 6. The answer is 192. ടു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചോദ്യത്തിലൂടെ നമ്മൾ പോവുകയാണ് വൺ ടു ത്രീ ടു ത്രീ ഫൈവ് ഫോർ ഫൈവ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത നോക്കാം വൺ ടു ത്രീ നാച്ചുറൽ ഓർഡറിലാണ് പക്ഷേ പിന്നീട് അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട് ഇവിടെ ടു വന്നു അത് കഴിഞ്ഞ് ത്രീ അത് കഴിഞ്ഞ് ഫൈവ് ആണ് തൊട്ടടുത്ത ടേം വരുന്നത് ഫോറും ഫൈവും വൺ ടു അടുത്ത ടേം ത്രീ ആണ് ഇതിനെ നമുക്ക് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഇനി അടുത്ത ടേം ടൂവും ത്രീയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ടേം ടു പ്ലസ് ത്രീ ഫൈവ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടു എങ്ങനെയാണ് കണക്ട് ചെയ്യുക അപ്പോൾ വൺ ഇൻറ്റു ടു അടുത്ത ടേം ഇതേപോലെ ഫോർ ഇവിടെ ഉണ്ട് ആ ഫോർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ആണ് അപ്പോൾ ഈ സീക്വൻസിന്റെ ഫോർമേഷൻ നമുക്ക് മനസ്സിലായി ഫോർ ഫൈവ് കഴിഞ്ഞാൽ അടുത്ത ടേം ഫോർ പ്ലസ് ഫൈവ് നയൻ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഉത്തരം ഫോർ പ്ലസ് ഫൈവ് നയൻ ആണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്തത് നോക്കാം നെക്സ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ആ സീക്വൻസ് എന്താണ് സീറോ എയ്റ്റ് ട്വന്റി ഫോർ ഫോർട്ടി എയ്റ്റ് എയ്റ്റി സീറോ അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം അടുത്തത് എയ്റ്റ് പിന്നെ ട്വൻറ്റി ഫോർ പിന്നെ ഫോർട്ടി എയ്റ്റ് പെട്ടെന്നൊരു ഒബ്സർവേഷനിൽ ഒന്നും കാണുന്നില്ല പക്ഷേ എയ്റ്റ് എന്നുള്ളത് ശരിക്ക് ടു ഇൻറ്റു ഫോറാണ് അടുത്തത് ട്വൻറ്റി ഫോറാണ് ട്വൻറ്റി ഫോറിന് നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു ആണ് തൊട്ടടുത്ത ടൈം എങ്ങനെയാണ് വരുന്നത് നോക്കുക സിക്സ് ഇൻറ്റു എയ്റ്റ് അടുത്ത ടേം എങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഇൻറ്റു ടെൻ ഏതായിരിക്കും അടുത്ത ടേം നമുക്ക് വരിക ടെൻ ഇൻറ്റു ട്വൽവ് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ശരിയാക്കിയതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ ടേം സീറോ ആയതുകൊണ്ട് അതിനെ സീറോ ഇൻറ്റു ടു ദെൻ ടു ഇൻറ്റു ഫോർ ഫോർ ഇൻറ്റു എയ്റ്റ് ഫോർ ഇൻറ്റു സിക്സ് സിക്സ് ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ഇൻ ടു ടെൻ അപ്പോൾ ലാസ്റ്റ് ടേം നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ടേം ടെൻ ഇൻറ്റു ട്വൽവ് ആൻസർ വൺ ട്വൻറ്റി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വൺ ട്വൻറ്റി ആയിരിക്കും അതിൻ്റെ ആൻസർ ഉണ്ടാവുക അടുത്ത സീക്വൻസ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ കാണാത്ത ഒരു സീക്വൻസ് ആണ് ആൽഫബറ്റും നമ്പറുകളും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ആൽഫബറ്റുകളുണ്ട് നമ്പേഴ്സ് ഉണ്ട് J ഫോർട്ടീൻ then L സിക്സ്റ്റീൻ Next term missing ആണ് P ട്വൻ്റി Last R ട്വൻറ്റി ടു ഇത് ആൽഫബറ്റുകൾ ജെ കെ മിസ്സിങ് ആണ് അവിടെ ഇല്ല എൽ ഉണ്ട് അടുത്ത ടേമിൽ നമുക്ക് ഏതാണ് വരേണ്ടതെന്ന് അറിയണം അതിനുമുമ്പ് ഇതിൻ്റെ ലാസ്റ്റ് രണ്ട് ടേമും കൂടി ഒബ്സർവ് ചെയ്താൽ P Q ഇല്ല ആറ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏതാണ് വരാൻ സാധ്യത ഉള്ളത് ജെ കെ വേണ്ട എൽ എം വേണ്ട എൻ അപ്പോൾ അടുത്തത് ഇവിടെ വരിക എൻ ആയിരിക്കും എൻ ദെൻ നമുക്ക് ഏതാണ് നമ്പേഴ്സിലേക്ക് പോവാം ഫോർട്ടീൻ സിക്സ്റ്റീൻ അതുപോലെ ഇവിടെ ട്വൻറ്റി ട്വൻറ്റി ടു രണ്ടാണ് ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് ടു നമുക്ക് ആൻസർ എന്തായിരിക്കും എയ്റ്റീൻ അപ്പോൾ എൻ എയ്റ്റീൻ ഇതാണ് നമ്മളുടെ അവസാനത്തെ ചോദ്യം ഈ ഒരു ചോദ്യം കൂടി നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഈ സീക്വൻസുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സീക്വൻസുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വേറെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കുക ഈ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഹോം വർക്കായിട്ട് തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് എന്തൊക്കെയാണ് ആദ്യത്തെ സീക്വൻസ് നോക്കാം എന്താണ് ആദ്യത്തെ സീക്വൻസ് ആയിട്ട് നമുക്ക് പറയുന്നത് എയ്റ്റി സിക്സ്റ്റി ത്രീ സെവൻറ്റി ടു എന്നുള്ള രൂപത്തിലുള്ള ഈ സീക്വൻസാണ് അപ്പോൾ ഇവിടെ എയ്റ്റി ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു സീരീസാണിത് എയ്റ്റി ദെൻ സിക്സ്റ്റി ത്രീ ആണ് അതിൻ്റെ തൊട്ടടുത്ത ടേം സെവൻറ്റി ടു ആണ് അപ്പോൾ എയ്റ്റി സെവൻറ്റി ടു എന്താണ് ബന്ധം എന്നാലോചിച്ച് കഴിഞ്ഞാൽ എയ്റ്റി മൈനസ് എയ്റ്റ് ദെൻ സെവൻറ്റി ടു മൈനസ് എയ്റ്റ് ദെൻ സിക്സ്റ്റി ഫോർ മൈനസ് എയ്റ്റ് ഫിഫ്റ്റി സിക്സ് ഇനി ആൾട്ടർനേറ്റായിട്ട് വരുന്ന രണ്ടാമത്തെ സീരീസ് നോക്കുക സിക്സ്റ്റി ത്രീ ദെൻ സിക്സ്റ്റി ത്രീ പ്ലസ് നയൻ സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു പ്ലസ് നയൻ എയ്റ്റി വൺ ആണ് അടുത്ത ടേം എന്തായിരിക്കും എയ്റ്റി വൺ പ്ലസ് നയൻ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക നയൻറ്റി ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരിക ഉത്തരം നയൻറ്റി അടുത്തത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സീക്വൻസ് ആണ് സീറോ ഫൈവ് ട്വൻ്റി ടു ഫിഫ്റ്റി സെവൻ സീറോ എന്നുള്ളതിനെ വൺ ക്യൂബ് മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അടുത്തത് ആണ് അതിനെ ടു ക്യൂബ് മൈനസ് ത്രീ എന്ന് എഴുതാം അതായത് എയ്റ്റ് മൈനസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ദെൻ ദ നെക്സ്റ്റ് ടേം വിൽ ബി ത്രീ ക്യൂബ് മൈനസ് ഫൈവ് എന്നെഴുതാം ത്രീ ക്യൂബ് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ മൈനസ് ഫൈവ് ട്വൻ്റി ടു ദൻ അടുത്ത ടേം ത്രീ ക്യൂബ് കഴിഞ്ഞാൽ ഫോർ ക്യൂബ് ഫോർ ക്യൂബ് മൈനസ് ഇവിടെ ഫൈവ് ആണ് കുറച്ചത് അടുത്തത് എന്തായിരിക്കും കുറയ്ക്കുക സെവൻ ആയിരിക്കും ദാറ്റ് ഈസ് സിക്സ്റ്റി ഫോർ മൈനസ് സെവൻ ദാറ്റ് ഈസ് ഫിഫ്റ്റി സെവൻ സ്വാഭാവികമായിട്ടും അടുത്ത ടേം എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും വൺ ക്യൂബ് ടു ക്യൂബ് ത്രീ ക്യൂബ് ഫോർ ക്യൂബ് അടുത്തത് ഫൈവ് ക്യൂബ് മൈനസ് ആദ്യം വൺ ത്രീ ഫൈവ് സെവൻ ഇവിടെ ഉണ്ടായ സോ ദിസ് വിൽ ബി ഈക്വൽ ടു വൺ 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 സിക്സ് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു സീക്വൻസ് ആണ് മനസ്സിലാക്കുക നൂറ്റിപ്പതിനാറ് വൺ വൺ സിക്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ആൻസർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ് ഓക്കെ ഇത് സെൽഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ട സീക്വൻസിൽ ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇ ഫോറാണ് അതെങ്ങനെയാണ് ലഭ്യമായത് എന്നുള്ളത് നോക്കുക അതിൽ ഒക്കെ ഡിക്രീസസ് ബൈ വൺ ദൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ടു ആണ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം സിക്സ് സിക്സ് ഫോർ ത്രീ തേർട്ടി ടു ത്രീ ഫോർട്ടി എക്സെട്ര ഈ രൂപത്തിലെ ഡിവൈഡഡ് ബൈ ദെൻ മൾട്ടിപ്ലൈഡ് ബൈ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റിനാണിത് ഇവിടെ സിക്സ് സിക്സ് ഫോർ ഡിവൈഡ് ബൈ ടു ദൻ പ്ലസ് എയ്റ്റ് ദെൻ ഡിവൈഡഡ് ബൈ ടു ദെൻ പ്ലസ് എയ്റ്റ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വൺ സെവൻറ്റി എയ്റ്റ് ആണ് ഇപ്പോൾ എല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടുള്ളൂ വിവിധ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനിയും നമ്മൾ പരിചയപ്പെടുത്തും തൽക്കാലം സീക്വൻസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ചെയ്ത് നിർത്തുകയാണ് ഓക്കെ താങ്ക്